വീട്ടിൽ പ്രസവം എടുക്കുന്നതിനിടെ അമ്മയും കുഞ്ഞും മരിച്ച സംഭവത്തിൽ ഭർത്താവിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ് തിരുവനന്തപുരം കാരയ്ക്കാ മണ്ഡപത്തിന് സമീപം വാടകയ്ക്ക് താമസിക്കുന്ന പൂന്തറ സ്വദേശി നയാസിനെതിരെയാണ് നരഹത്യാ കുറ്റം ചുമത്തി പോലീസ് കേസെടുത്തത് ഇയാൾ നിലവിൽ പോലീസ് കസ്റ്റഡിയിലാണ് നയാസിന്റെ ഭാര്യ ഷമീറ ബീവിയും നവജാത ശിശുവുമാണ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടത് ചൊവ്വാഴ്ച വീട്ടിൽ പ്രസവം എടുക്കുന്നതിനിടെ അമിത രക്തസ്രാവമുണ്ടായ ഷമീറ ബീവിയെ ബോധരഹിതയായതിനെ തുടർന്ന് കിള്ളിപ്പാലത്തെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും അമ്മയും കുഞ്ഞും മരിച്ചതായി ഡോക്ടർമാർ സ്ഥിരീകരിക്കുകയായിരുന്നു ഇതിനിടെ ഗർഭിണിയായിരിക്കെ ഷമീറയ്ക്ക് ആശുപത്രിയിൽ നിന്ന് ചികിത്സ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ടതിന് നയാസ് ആരോഗ്യ പ്രവർത്തകരോട് മോശമായി പെരുമാറിയതായും ആരോപണമുണ്ട് ഒരു മാസം മുൻപ് ഷമീറ അസുഖബാധിതയായപ്പോൾ അയൽക്കാർ അറിയിച്ചതനുസരിച്ച് നയാസിന്റെ ആദ്യ ഭാര്യയും മകളുമെത്തി ഇവരെ കൊണ്ടുപോയെന്നും തിരികെ എത്തിച്ചതിന് ശേഷം യുവതി ആരുമായും സംസാരിക്കാറില്ലെന്നും നാട്ടുകാർ പറയുന്നു ഒരിക്കൽ ആശാവർക്കർ വീട്ടിലെത്തിയപ്പോൾ നയാസ് അവരെ ശകാരിക്കുകയും ചെയ്തിരുന്നു തന്റെ ഭാര്യയെ നോക്കാൻ തനിക്കറിയാമെന്നും അതിൽ അയൽക്കാരും ആശാവർക്കർമാരും ഇടപെടേണ്ടെന്നും അദ്ദേഹം പറഞ്ഞു നയാസ് ഭാര്യയ്ക്ക് അക്യുപഞ്ചർ ചികിത്സയാണ് നൽകുന്നതെന്നും നാട്ടുകാർ ആരോപിച്ചു അക്യുപഞ്ചർ ചികിത്സയിലൂടെ ഭാര്യ പ്രസവിക്കട്ടെ എന്ന് നയാസ് പറഞ്ഞതായും മറ്റൊരു അയൽവാസി വെളിപ്പെടുത്തിയിട്ടുണ്ട് ഷമീറയുടെ ആദ്യ പ്രസവങ്ങൾ നെടുമ്പങ്ങാട് വെച്ചായിരുന്നു നടന്നത് അപ്പോഴും ഭർത്താവ് ആശുപത്രിയിൽ കൊണ്ടുപോയിരുന്നില്ല അന്ന് നാട്ടുകാരാണ് യുവതിയെ ആശുപത്രിയിൽ കൊണ്ടുപോയത് എന്നാണ് വിവരങ്ങൾ ഷമീറയ്ക്ക് ആശുപത്രിയിൽ പോകണമെന്നും ചികിത്സ തേടണമെന്നും ആഗ്രഹമുണ്ടായിരുന്നുവെന്ന വാർഡ് കൗൺസിലർ പ്രതികരിച്ചു ആശുപത്രിയിൽ ചികിത്സ തേടുന്നത് സംബന്ധിച്ച് സംസാരിക്കാൻ വീട്ടിലെത്തിയപ്പോൾ നയാസ് വാതിൽ തുറക്കാൻ പോലും തയ്യാറായില്ല എന്നാണ് ഇവർ പറയുന്നത് കേരളത്തിലെ ചികിത്സാ സംവിധാനം ശരിയല്ലെന്നും നേരത്തെ സിസേറിയൻ ചെയ്തത് അബദ്ധമായിരുന്നുവെന്നും സാധാരണ രീതിയിലെ പ്രസവം തന്നെ നടത്താമെന്നും അദ്ദേഹം തീർത്തും പറഞ്ഞു ഇയാൾ ഭീഷണിപ്പെടുത്തിയതുകൊണ്ടാകാം പിന്നീട് താൻ എത്തിയപ്പോൾ ഇനി ഇതിന്റെ കാര്യത്തിൽ ഇടപെടേണ്ടെന്ന് ഷമീറ പറഞ്ഞതെന്നും വാർഡ് കൗൺസിലർ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഷമീറയുടെ ആദ്യ രണ്ട് പ്രസവങ്ങൾ സിസേറിയനായിരുന്നു മൂന്നാമത്തെ മതി എന്ന നയാസ് തീരുമാനിക്കുകയായിരുന്നു നയാസിന്റെ ആദ്യ ഭാര്യയിലെ മകളും അക്യുപെഞ്ചർ ചികിത്സ പഠിക്കുന്നുണ്ട് ഷമീറയുടെ പ്രസവ സമയത്ത് മകളും സ്ഥലത്തുണ്ടായിരുന്നു അതേസമയം ഇക്കാര്യത്തിൽ പോലീസ് മതിയായ നടപടി സ്വീകരിച്ചില്ലെന്ന് നാട്ടുകാർക്ക് അമർശമുണ്ട് ആശാവർക്കർമാരും വാർഡ് കൗൺസിലറും അറിയിച്ചതിനെ തുടർന്നാണ് പോലീസ് എത്തിയത് എന്നാൽ ഇവരെ ആശുപത്രിയിൽ എത്തിക്കാൻ പോലീസ് തയ്യാറാകാത്തതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നാണ് നാട്ടുകാർ പറയുന്നത്